ഇന്നത്തെ സ്വർണ്ണവില പറയാം. അതിൻ്റെ മുമ്പ് ഒരുപാട് പേരുടെ സംശയമുണ്ട്, സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്, സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത്. നമുക്കൊന്ന് പിറകോട്ട് പോവാം. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 2% കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സത്യം തന്നെയാണ്. സ്വർണ്ണവില കൂടും എന്നുള്ളതിൽ സംശയമില്ല, അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കഴിഞ്ഞ 6 മാസത്തിൽ 1% വർധനവ്, അതായത് ഈ തകർച്ച 42,000 നിന്നൊക്കെ ഇങ്ങോട്ട് കൂപ്പ് കുത്തുന്ന ഈ സമയത്തേക്ക്, 36,400 എത്തിയ ഈ സമയത്ത് പോലും 1% വർധനവാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 17% വർധനവ്. അതും എപ്പോ? കഴിഞ്ഞ ഒരു വർഷത്തിലാണ് ഈ 42,000 നിന്ന് ഈ താഴോട്ട് വന്നതൊക്കെ. എന്നിട്ടും പോലും മനസ്സിലായില്ലേ എത്ര 6,000 രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ട് പോലും 17% വർധനവുണ്ട്. അതുപോലെ എന്താ പറയുക, കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 68% തന്നെ പറയാം, 68% വർധനവ് വന്നിട്ടുണ്ട്. 68% വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത 5 വർഷത്തേക്ക് എടുത്ത് കണക്ക് നോക്കുകയാണെങ്കിൽ 24,000 രൂപ ഒരു പവന് കൂടുന്ന അവസ്ഥ. മനസ്സിലായില്ലേ? 24,000 നല്ല കൂടാൻ പോകുന്നത് വേറെ കാര്യം. വരാൻ പോകുന്നത് ദൈവത്തിനെ അറിയുള്ളൂ, സൃഷ്ടാവിനെ അറിയുള്ളൂ. എങ്കിലും നമ്മൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 24,000 ക്രാഷ് അതിലേറെ കൂടിയിട്ട് വരും, അത് വേറെ കാര്യം. എനിവേ, എത്രയോ ഏറ്റവും കുറവെടുത്ത് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരു 2000-2000 സ്വർണത്തിന് 535% വർധനവ്. ഇന്നിപ്പോൾ കാണുന്ന 36,400 രൂപയാണ്. ഈ 36,400 രൂപേൻ്റെ 535% ഒന്നും 20 വർഷത്തിന് ശേഷം ഞങ്ങളൊന്ന് വെറുതെ കണക്കെടുത്ത് നോക്കൂ. ഈ പലർക്കും ചെറിയ കുട്ടികളും അവർക്കൊക്കെ സ്വർണം വേണമെന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനെയും കൂടി ബേസ് ചെയ്തിട്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. പലരുടെ സംശയങ്ങൾ പലതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വരുന്നത് 36,400 ആവില്ല, 535% വരുന്നത്. ഈ 200,000 രൂപ ഏറെ വന്നു, 194,000 രൂപ വരെ വന്നു. അതും 916 കാര്യമാണ് പറയുന്നത്. അതും ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട്, കൂട്ടുകയാണെങ്കിൽ എത്ര പറയേണ്ടി വരില്ല. അപ്പോൾ 236,400 രൂപ വരികയാണ് 20 വർഷത്തിന് ശേഷം ഒരു പവൻ സ്വർണത്തിന്. എങ്ങനെയാണെങ്കിൽ ഈ എന്താ തകർന്നു കൊണ്ടിരിക്കുന്ന ഈ കറൻസി ഉണ്ടെങ്കിൽ, ഈ കറൻസി ഉണ്ടാവുമെന്ന് എന്തോ ഉറപ്പാണ് ഉള്ളത്? ഒരു ഉറപ്പും ഇല്ല. ഇത് എന്ന് വന്നു? ഈ എന്താ സ്വർണത്തിന് പകരം വന്ന് പലതും വന്നിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ നിലനിൽപ്പില്ല. ഈ കറൻസികളൊന്നും ഈ ഡോളറായാലും മറ്റുള്ള കറൻസികളായാലും ഒക്കെ നിലനിൽക്കുമെന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത് 20 വർഷത്തിന് ശേഷം? ഒരു ഉറപ്പുമില്ല. ബിറ്റ്കോയിനൊക്കെ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട്, ഉണ്ടാകുമോ എന്ത് ഉറപ്പുണ്ട്? ഒരു ഉറപ്പുമില്ല. ഗോൾഡും സിൽവറും തന്നെ പ്രാചീന കാലം തൊട്ട് ഇപ്പോഴും അന്നും ഇന്നും എന്നും നിൽക്കും എന്ന് കരുതുന്നതും ഒന്ന് ഗോൾഡും സിൽവറും മാത്രമാണ്. അന്നും ഇന്നും ഉള്ളതും ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന് കരുതുന്നതും ഗോൾഡും സിൽവറും മാത്രമാണ്. മനസ്സിലായില്ല, അതിനെ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വില വർദ്ധിക്കും. ഇത് അറിഞ്ഞു തുടങ്ങുന്നതോടുകൂടി ആളുകൾ കൂടുതൽ ഇതിലേക്ക് മാറും. അതുമാത്രമല്ല ഫിസിക്കൽ ഡിമാൻഡ് കൂടും, ഡിജിറ്റലും മറ്റുള്ളതെന്നൊക്കെ ആളുകളും മാറും. ഫിസിക്കലി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. മെറ്റീരിയൽ കയ്യിൽ വേണ്ടേ? ഊഹമുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. എൻ്റെ പൂപ്പാർക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ സ്റ്റോക്കും എന്താ പറയുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ ബലൂൺ പോലെ വീർക്കും, ഏത് സമയത്തും പൊട്ടും. മനസ്സിലായില്ലേ? കയ്യിൽ സാധനം വേണമെങ്കിൽ ഗോൾഡ് വേണ്ടി വരും, മെറ്റീരിയലായിട്ട് ഫിസിക്കലി വേണ്ടി വരും. ഫിസിക്കൽ ഡിമാൻഡ് കൂടും. ഫിസിക്കൽ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 9ാം ക്ലാസ് തൊട്ട് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ തൊട്ട് ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇക്കണോമിക്സിലൊക്കെ ഡിമാൻഡ് കൂടുമ്പോൾ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടും. അത് ക്രമാതീതമായി വർദ്ധിക്കും. അത് പലരുടെയും കൈകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറും. എങ്ങനെയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിറ്റൊഴിക്കുകയാണെങ്കിൽ ഒരു അല്പം വില കുറയുമ്പോൾ വിറ്റൊഴിക്കണം, വില കുറഞ്ഞ് തകർന്നടിയുമെന്ന് കരുതി. തകർന്നടിയില്ല, ഇത് അതിശക്തമായ രീതിയിൽ കുതിച്ചുയരും. അതിശക്തമായി കുതിച്ചുയരണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാലയളവുകളിലേക്ക് കുതിച്ചുയരണമെന്നുണ്ടെങ്കിൽ, വരാൻ പോകുന്ന ഫെബ്രുവരിയിൽ കൂടുമോ അല്ലെങ്കിൽ വരാൻ വന്ന് മാർച്ചിൽ കൂടുമോ മേയിൽ കൂടുമോ ജൂൺ കൂടുമോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. വില കൂടും. മനസ്സിലായില്ല? ഇപ്പോൾ തകർന്ന് കുറച്ച് താഴ്ന്നിട്ട് പോലും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക, ധൈര്യത്തോടെ പറയാം വില കൂടുമെന്നുള്ളത്. കാരണം കുറയാനുള്ളതിൻ്റെ അടുത്തേക്ക് എത്തി. മാക്സിമം ഒരു ഗോൾഡിന് കുറയാൻ കഴിയുന്നതിൻ്റെ അടുത്തേക്ക് 35,000 ഉള്ളത്. അതിൻ്റെ അടുത്ത് 35,000 കുറയുന്നല്ല പറയും, 35,000 മാക്സിമം കുറയാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ളത്. അതിൻ്റെ അടുത്തേക്ക് ഈ സ്വർണം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഏത് സമയവും സാധനം ഉയർന്ന് പൊങ്ങും. അതിലെന്താ സംശയമുള്ളത്? സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, വില ഉയരും. അല്ലാതെ നിങ്ങളിപ്പോൾ ഇന്ന് സ്വർണം വാങ്ങിയിട്ട് നാളെ തന്നെ ഒരു 5,000 രൂപ ലാഭം കിട്ടണമെന്ന് കരുതിയിട്ടല്ല. ഇതൊരു ഗ്രാജ്വൽ പ്രോസസ്സാണ് നടക്കുക. ഉയരും, മനസ്സിലായില്ലേ? അതും ഉയരുന്ന പെർസെൻറ്റേജ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 36,400
2,00,000+ വരും എന്ന് പറയുന്നത് ഇപ്പം 36,400 എത്ര മൾട്ടിപ്പിളാണ് അത് കിടക്കുന്നത്. എന്നാൽ ഇത്രയും എന്താ പറയുക, കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ടായ 535 എന്താ പറയുക, അത്രയും ചെറിയ കോസ്റ്റ്, അതായത് വില വർദ്ധിക്കുമ്പോൾ വില കൂടുന്ന ആ സംഖ്യകൾ കൂടും. ഇന്ന് കൂടുന്നത് 400 രൂപ കൂടുന്നതാണെങ്കിൽ നാളെ അത് കൂടുന്നത് ചിലപ്പോൾ 1,200 മാറും ഒരു ദിവസം. അതായത് ഈ മൂല്യം ഈ എന്തിനുണ്ടാവില്ല, കറൻസിക്ക് ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഇത് കൊളാപ്സ് ആയിട്ട് പോകും. ഡോളറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഡോളറാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും വലിയ കറൻസിയായിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു ഡോളറിന് 75 മനസ്സിലായി ഇന്ത്യൻ റുപ്യയുള്ളൂ. ആ ഈ ഡോളറിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇത് തകരാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇതുണ്ടാവില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഡോളർ ഈസ് നോ മോർ എന്നാണ് പറയുന്നത്. കൊളാപ്സ് ചെയ്യാൻ പോവുകയാണ് മാർക്കറ്റ്. അതിലേക്കും വലിയ എന്താ പറയുക, തകർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാങ്കുകൾ ഗോൾഡ് സംഭരിച്ച് വെക്കുന്നത്. അറിയില്ലേ അമേരിക്കൻ്റെ അടുത്തുള്ള ഗോൾഡ്, എന്തുകൊണ്ട് അമേരിക്ക ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ്, അവരുടെ അടുത്ത് അത്രമാത്രം ഗോൾഡ് അവർ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ പവറാണത് ഓരോ രാജ്യത്തിൻ്റെയും. ഇന്നത്തെ സ്വർണ്ണവില പറയേണ്ട ആവശ്യമില്ല, 36,400 എല്ലാവർക്കും അറിയാം. സൺഡേ മാറ്റം വരാറില്ല. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. വീഡിയോ ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തും. ഒരുപാട് പേർ വെറുതെ വിറ്റഴിക്കുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരമായി മാറും.